പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓൺ നമ്മുടെ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമത്തിലാക്കുന്നത് സോളാർ പാനൽ പിടിപ്പിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷീറ്റിൻ്റെ മണ്ടയ്ക്കാണെങ്കിലും നമുക്ക് 5 kW ചെയ്യണമെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം. കാര്യം അത് ഷീറ്റിൻ്റെ മണ്ടയിലാണെങ്കിലും നമുക്കത് കയറി ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ പ്രോപ്പറായ രീതിയിൽ അതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി അത് ക്ലീനിങ് ഒക്കെ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ആ പാനൽ സെറ്റ് ചെയ്യുന്നതാണ് ഒരു സോളാർ ഇൻവെർട്ടർ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് നമുക്ക് ഏറ്റവും പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇങ്ങനെയുള്ള ഈ ഒരു ഇങ്ങനെ ആ ഉണ്ടാകുന്ന പ്രായോഗികമായ ഈ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോകാറുണ്ട്. ഇപ്പം തന്നെ KSEB സൗര പദ്ധതി പ്രകാരം നമ്മൾ അപേക്ഷിച്ചിട്ട് ടാറ്റയെ പോലുള്ള നല്ല കമ്പനികൾ വന്ന് നോക്കിയിട്ട് പാനൽ പിടിപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെ സൗകര്യമില്ല, ഷെയ്ഡാണ് അല്ലെന്നുണ്ടെങ്കിൽ റൂഫാണ്, അതിന് എക്സ്ട്രാ സ്ട്രക്ചർ കോസ്റ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള കാരണങ്ങളാൽ അത് സ്ഥാപിക്കാതെ അങ്ങനെയുള്ള ആ പദ്ധതിയിൽ നിന്നും പിന്മാറിയ ഉപഭോക്താക്കൾ ധാരാളം നമുക്കറിവുള്ളതാണ്. ഇപ്പം ഞാൻ തന്നെ പല വീടുകളിലും പോയി നോക്കിയിട്ട് നമുക്ക് പാനൽ സ്ഥാപിക്കാൻ സ്ഥലമില്ലാത്ത കാരണം നമ്മൾ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത്. ആമുഖമായിട്ട് തന്നെ പറയാം, ഈ പ്രോഡക്റ്റ് ഇതുവരെയും ഇന്ത്യയിൽ വന്നു ചേർന്നിട്ടില്ല. ഇത് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് ചില രാജ്യങ്ങളിലും ഇപ്പോൾ ഓൾറെഡി ഇത് ലോഞ്ച് ആയി അവർ പ്രവർത്തനം ആ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഏഷ്യയിലേക്ക് ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമെന്നാണ് അവരുടെ ഇ കൊമേഴ്സ് വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത്. അപ്പം വലിയ കാലതാമസം 2022 അവസാനം അല്ലെങ്കിൽ 2023 ആദ്യത്തോടു കൂടി ഈ പ്രോഡക്റ്റ് ഇന്ത്യയിലും എത്തിച്ചേരും. അപ്പം ഇനി ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അഭിമുഖീകരിക്കുന്ന ഈ സ്പേസിൻ്റെ ഈ അപര്യാപ്തത എന്നുള്ള പ്രശ്നം നമുക്ക് 100% പരിഹരിക്കാൻ സാധിക്കുന്നത്. ഇനി ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് വെർട്ടിക്കൽ സോളാർ സിസ്റ്റത്തിൻ്റെ പാനൽ അറേഞ്ച്മെൻറ്റ്. 22% കാര്യക്ഷമതയും 90% വരെ ദ്വിമുഖതയുമുള്ള ഹൈഡ്രോജംഗ്ഷൻ സോളാർ സെൽ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിസ്റ്റം. ഇത് 20°C മുതൽ മുകളിലേക്ക് 63 വരെ ഡിഗ്രിയിൽ പ്രവർത്തിക്കുവാൻ ശേഷിയുള്ളതാണ് ഈ സോളാർ പാനൽ. മിനി മൊഡ്യൂളുകൾ ആണ് ഇതിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത്. HM1 Quattro 220S എന്ന് വിളിക്കപ്പെടുന്ന ഈ സിസ്റ്റം പ്ലെയിനായിട്ടുള്ള ഒരു ലിമിറ്റഡ് ഏരിയയിൽ ഏത് റൂഫിലും നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് മൗണ്ട് ചെയ്യാനുള്ള ആ സ്ട്രക്ചർ ഉൾപ്പെടെയാണ് ഈ സിസ്റ്റം ഇപ്പോൾ അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിനും നമുക്ക് അനായാസം നമുക്കിത് ക്ലീൻ ചെയ്യുന്നതിനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാരംഭമായിട്ട് നമ്മളിത് പിടിപ്പിക്കുന്ന റൂഫ് നല്ല ഫിനിഷിംഗ് ആക്കി അവിടെ ഒരു റിഫ്ലക്റ്റഡ് പെയിൻറ്റ് പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിഫലന ശേഷിയുള്ള ഒരു പെയിൻറ് അടിച്ചാണ് ആ പ്രതലത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ഈ പാനലുകൾ ഫിക്സ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രവർത്തൻ്റെ മികവിനും കാരണമാകുന്നത്. ഇതിൻ്റെ ഓരോ യൂണിറ്റിനും 1600 mm നീളവും 1510 mm വീതിയും 350 mm ഹൈറ്റും ഉണ്ട്. 24.5 kg ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. IP68 IP റേറ്റിംഗ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ 3.2 mm ഡബിൾ ടിമ്പേർഡ് ഗ്ലാസ് ആണ് ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബയോഫിഷ്യൽ സോളാർ പാനൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് ഡയറക്റ്റായിട്ട് അതിൽ പതിക്കുന്ന പ്രകാശങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശങ്ങൾ, അതുപോലെ തന്നെ ഡയറക്റ്റ് സൂര്യനിൽ നിന്നും നമ്മൾ അടിച്ചിരിക്കുന്ന റിഫ്ലക്റ്റഡ് പ്രതലത്തിലേക്ക് അടിച്ചിട്ട് അതിൽ നിന്നും പ്രതിഫലിക്കുന്ന കിരണങ്ങൾ, അതുപോലെ തന്നെ എവിടെ നിന്നും പ്രതിഫലിച്ച് വരുന്ന ആ ഒരു കിരണങ്ങൾ, ഇങ്ങനെ എല്ലാ കിരണങ്ങളും ചേർന്നാണ് അത് ബയോഫിഷ്യലിൽ അത് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു പാനലിന് പോലും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നൽകുവാൻ നമുക്ക് ലഭിക്കുവാൻ ഇടയാക്കും.
സാധാരണയായിട്ടുള്ള ബയോഫിഷ്യൽ നമ്മൾക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ബയോഫിഷ്യൽ പാനൽ വളരെ കുറവാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോൾ എല്ലാ വികസിത രാജ്യങ്ങളിലും മറ്റുള്ളയിടങ്ങളിലും ബയോഫിഷ്യൽ സാധാരണയായിട്ട് ധാരാളമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക രീതിയിൽ ഒരു ഫ്രെയിമിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് സൈഡും ഗ്ലാസ് ആണ്. പ്രത്യേക അത് ഓട്ടോമാറ്റിക് ടിൽറ്റിംഗ് സിസ്റ്റം അതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫെസിലിറ്റികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവായിട്ട് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ബയോഫിഷ്യൽ പാനലുകളെക്കാട്ടിൽ കൂടിയ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയുള്ള സോളാർ സെല്ലുകളാണ് ഈ ഇങ്ങനെയുള്ള ഈ വെർട്ടിക്കൽ സിസ്റ്റം പാനൽ സിസ്റ്റത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കുറഞ്ഞ സ്പേസിൽ നിന്നും കൂടുതൽ പ്രൊഡക്ഷൻ നൽകുവാൻ തക്ക കാര്യക്ഷമതയുള്ള സെല്ലുകളാണ് അവർ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ ചെറിയ ഒരു ഏരിയയിൽ സ്ഥാപിക്കുന്ന ബയോഫിഷ്യൽ പാനലിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനത് ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതുവരെയും ഇന്ത്യയിൽ ഇത് സപ്ലൈ വന്നിട്ടില്ല. ഇത് യൂറോപ്യൻ കൺട്രികളിലാണ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. താമസിക്കാതെ തന്നെ ഈ വർഷാവസാനം ഇല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭത്തോടുകൂടി ഇന്ത്യയിലും ഈ പാനലും ഇതിൻ്റെ സിസ്റ്റവും വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഞാൻ ഈ അവതരിപ്പിച്ച വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായേക്കും എന്ന് ഞാൻ കരുതുന്നു. നാളെ വരാൻ പോകുന്ന ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ഒരു തരം സോളാർ പാനലിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് നാളെ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.